ഹായ് ഫ്രണ്ട്സ്, യു കെ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത്, ഇപ്പോൾ യു കെയിലേക്ക് ഒത്തിരി പേര് മെയ് ഇന്ത്യയിൽ വരുന്നുണ്ട്. അന്നേരം ഇമിഗ്രേഷനിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്നേരം നിങ്ങളിപ്പോൾ ഏത് രാജ്യത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒന്നാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. അന്നേരം ഇമിഗ്രേഷനിൽ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കാണണം, നമ്മൾ ലാഘവത്തോടെ കാണാൻ വേണ്ടി പാടില്ല. അന്നേരം ഇപ്പോഴൊക്കെ ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വരുന്നത്. അന്നേരം ഇമിഗ്രേഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ നൽകേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മളിപ്പോൾ ഏത് രാജ്യത്തേക്കായാലും, യു കെ, കാനഡ, ഓസ്ട്രേലിയ, ഇപ്പോൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നതെങ്കിലും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒന്നാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ഇമിഗ്രേഷൻസ് ഉണ്ടാകും. ഫസ്റ്റ് നമ്മൾ വരുന്ന രാജ്യത്തു നിന്നും, അതുപോലെ നമ്മൾ ഏത് രാജ്യത്തേക്കാണോ ട്രാവൽ ചെയ്യുന്നത് ആ രാജ്യത്തും ഇമിഗ്രേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്നും യു കെയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കൊച്ചിയിലും അതുപോലെ തന്നെ യു കെയിലും ഇമിഗ്രേഷൻ ഉണ്ടാകും. കൊച്ചിയിൽ, അതായത് ഏത് രാജ്യത്തു നിന്നാണോ ഞാൻ വരുന്നത് ആ രാജ്യത്തുണ്ടാകുന്ന ഇമിഗ്രേഷനെ ഡിപ്പാർച്ചേർഡ് ഇമിഗ്രേഷൻ എന്നും, അതുപോലെ തന്നെ നമ്മൾ അറൈവ് ചെയ്യുന്ന രാജ്യത്തെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ യു കെയിലാണ് അറൈവ് ചെയ്യുന്നതെങ്കിൽ അറൈവൽ ഇമിഗ്രേഷനും, അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇമിഗ്രേഷൻ ഉണ്ടാകും. ഡിപ്പാർച്ചർ ഇമിഗ്രേഷനും അതേപോലെ അറൈവൽ ഇമിഗ്രേഷനും. ഡിപ്പാർച്ചർ ഇമിഗ്രേഷനിലും അതേപോലെ അറൈവൽ ഇമിഗ്രേഷനിലും നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ആ ഡോക്യുമെന്റ്സിൽ അവർ വെരിഫൈ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ സ്റ്റാമ്പ് ചെയ്യുള്ളൂ. അങ്ങനെ അതുപോലെ തന്നെ അവർ നമ്മളോട് കുറച്ച് ചോദ്യങ്ങളും ചോദിക്കും, നമ്മുടെ വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ചോദിക്കും. ഇതിലെല്ലാം അവർ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ അവർ നമുക്ക് സ്റ്റാമ്പ് ചെയ്തിട്ട് തരികയുള്ളൂ. ഡിപ്പാർച്ചർ ഇമിഗ്രേഷനിലും അതുപോലെ തന്നെ അറൈവൽ ഇമിഗ്രേഷനിലും നമ്മൾ കാണിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഡിപ്പാർച്ചർ ഇമിഗ്രേഷനിൽ പ്രധാനമായിട്ടും നമ്മുടെ പാസ്പോർട്ട്, നമുക്കറിയാം നമ്മുടെ പാസ്പോർട്ടിലായിരിക്കും നമുക്ക് വിസ അടിച്ച് കിട്ടിയിട്ടുണ്ടാകുന്നത്. അന്നേരം നമ്മുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്പോൺസർഷിപ്പ് ഡോക്യുമെൻ്റ്. ഇപ്പം ഞാൻ വന്ന സമയത്ത് ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു വന്നത്. അന്നേരം എൻ്റെ സ്റ്റുഡൻറ്റ് വിസയുടെ പ്രൂവ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള കാസിൻ്റെ കോപ്പി, അതായിരുന്നു കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ബോർഡിംഗ് പാസ്. ഇപ്പം നിങ്ങൾ വർക്ക് വിസയിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ വർക്ക് വിസയുടെ ഡീറ്റെയിൽ, അതായത് നിങ്ങൾക്ക് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള COSന്റെ കോപ്പി, അതേപോലെ വേണ്ട ഏറ്റവും നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാണ് ബോർഡിംഗ് പാസ്. സോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഡിപ്പാർച്ചർ ഇമിഗ്രേഷന്റെ ടൈമിൽ കൊടുക്കേണ്ടത്. ഇത്രയും ഡോക്യുമെന്റ്സ് ഇമിഗ്രേഷൻ ഓഫീസർ ചെക്ക് ചെയ്തതിന് ശേഷം അയാൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരുള്ളൂ. അങ്ങനെ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് അവർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതാണ് ഇമിഗ്രേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, നല്ല ജെന്യുവിൻ ആയിട്ട് പറയുക. ഫസ്റ്റ് തന്നെ അവരെ വിഷ് ചെയ്ത് വളരെ നീറ്റായിട്ട്, വളരെ കോൺഫിഡൻറ്റോടെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയുള്ളൂ. അന്നേരം വളരെ ഡീറ്റെയിൽ, വളരെ ജെന്യുവിൻ ആയിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ എന്നോട് ഫസ്റ്റ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫുൾ നെയിം, നെയിം വിത്ത് സർനെയിം വളരെ നീറ്റായിട്ട് പറയുക, വളരെ ക്ലിയർ ആയിട്ട് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ചോദിച്ച ടൈപ്പ് ഓഫ് വിസ, അന്നേരം ഞാൻ പറഞ്ഞു സ്റ്റുഡൻറ് വിസയാന്ന് പറഞ്ഞു. പിന്നെ പർപ്പസ് ഓഫ് വിസിറ്റ്, സ്റ്റഡി പർപ്പസിനാന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ നെയിം ചോദിച്ചു. അതുപോലെ തന്നെ കോഴ്സ് നെയിം, കോഴ്സ് ടൈറ്റിൽ വളരെ കറക്റ്റായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോഴ്സ് ഡ്യൂറേഷൻ, കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാസ് ലെറ്ററിൽ കാണും സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ഡേറ്റും. അത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ടോട്ടൽ ഫീസ് എത്രയാന്നുള്ളത് ചോദിച്ചു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എന്നോട് ഡിപ്പാർച്ചർ ഇമിഗ്രേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഇതിൽ അവർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നു. സ്റ്റാമ്പ് ചെയ്യുന്ന പറയുമ്പോൾ അതിൽ സ്റ്റാമ്പ് ഏത് ഇമിഗ്രേഷനിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് എയർപോർട്ടിലാണോ ചെയ്യുന്നത്, എയർപോർട്ടിൻ്റെ നെയിം അതുപോലെ ഡേറ്റും ഉണ്ടായിരിക്കും. അത്രയും കാര്യങ്ങൾ എനിക്ക് ഡിപ്പാർച്ചർ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് അറൈവൽ ഇമിഗ്രേഷനിലും. അതായത് നമ്മളിപ്പോൾ യു കെയിൽ എത്തിക്കഴിഞ്ഞു, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ, എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ വളരെ ഇമിഗ്രേഷന് നമ്മൾ ഒത്തിരി ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു ഫ്ലൈറ്റിൽ തന്നെ ഒത്തിരി പേര് വരുന്നുണ്ടായിരിക്കും ആ ഒരു ഇതിലേക്ക്. അന്നേരം ആ ഒരു ടെർമിനലിൽ നമ്മൾ വന്നിട്ട് വെയിറ്റ് ചെയ്യണം. കുറേ മണിക്കൂർ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു. അതായത് നിങ്ങൾ അറൈവ് ചെയ്ത പാടെ തന്നെ പെട്ടെന്ന് വന്ന് ക്യൂ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ടൈം നിൽക്കേണ്ടതായിട്ട് വരും. അതിലും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ്, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്നത് കാസ് ലെറ്റർ, അതേപോലെ നിങ്ങൾ വർക്ക് വിസയിലാണെങ്കിൽ നിങ്ങളുടെ COSന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ബോർഡിംഗ് പാസ്.
ഇത്രയും അവർ വേരിഫിക്കേഷൻ നടത്തും. ഈ ഒരു വേരിഫിക്കേഷൻ ടൈമിൽ അവർക്ക് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിപ്പോൾ ഓരോ ഇമിഗ്രേഷൻ ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. ചില ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ചോദ്യം ഒന്നും ചോദിക്കില്ല, അവരോട് നല്ല രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് യൂണിവേഴ്സിറ്റിയുടെ നെയിം അല്ലെങ്കിൽ വളരെ വളരെ ഇതായിട്ട് ചോദ്യം ചോദിച്ച് വീഡിയോ അവർ പെട്ടെന്ന് തന്നെ സ്റ്റാമ്പ് ചെയ്തു തരും. പക്ഷെ ചില ഓഫീസേഴ്സ് അങ്ങനെയല്ല, ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അന്നേരം എന്നോട് അധികം ചോദ്യം ഒന്നും ചോദിച്ചില്ലായിരുന്നു, പക്ഷെ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫ്രണ്ടിനോട് ഒത്തിരി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ജെന്യുവൻ ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി അവരെ കാണുമ്പോൾ തന്നെ വിഷൊക്കെ ചെയ്ത് അതുപോലെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അന്നേരം ഇപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളോട് അധികം ചോദ്യമൊന്നും ചോദിക്കില്ല, കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കാതെ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. പക്ഷേ നമ്മൾ ഇമിഗ്രേഷന് വളരെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം പോകേണ്ടത്. കാരണം വെച്ചാൽ നമ്മളോട് ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ചിലപ്പോൾ ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റഡി പർപ്പസിനാണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മൾ ആ ഒരു വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നെയിം അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, മൊഡ്യൂൾസ്, അതേപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ എയിം എന്താണ് അല്ലെ അംബീഷൻ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കും. അന്നേരം ഒരിക്കലും ഇവിടെ ഈ രാജ്യത്ത് വന്ന് സെറ്റിൽഡ് ആവാനാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. സ്റ്റഡി കഴിഞ്ഞിട്ട് റിട്ടേൺ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾ റിട്ടേൺ ബാക്ക് പോയി അവിടെ ജോലി ചെയ്യാൻ, അങ്ങനെയൊക്കെ രീതിയിലായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഏത് രാജ്യത്താണ് വരുന്നത്, ആ രാജ്യത്ത് വരുന്നതിൻ്റെ പർപ്പസ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം UK അതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തതെന്നൊക്കെ ഉള്ളതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം ആ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അന്നേരം നിങ്ങൾക്ക് അതൊന്നും കൂടി നോക്കി പ്രിപ്പയർ ആവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. കോഴ്സ് സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ പാസ്പോർട്ടിലെ ഫോട്ടോയും അതുപോലെ നമ്മുടെ ഫോട്ടോയും സെയിം ആണോ നോക്കും. എന്തായാലും നമ്മൾ മാസ്ക് വെച്ചിട്ടുണ്ട്, നമ്മളോട് മാസ്ക് മാറ്റാൻ വേണ്ടി പറയും. ജസ്റ്റ് വെരിഫിക്കേഷൻ നടത്തും, അതിനുശേഷം അവർ തമ്പ് ഇംപ്രഷൻ എടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇമിഗ്രേഷനിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, ടെൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പഠിക്കുക, എന്തിനാണ് നിങ്ങൾ ഈ ഒരു രാജ്യത്ത് വരുന്നത്, അതിൻ്റെ പർപ്പസ്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊഡ്യൂൾസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അന്നേരം അതിന് സഹായിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അന്നേരം നിങ്ങളത് കാണുക. അതുപോലെ തന്നെ വളരെ നിർബന്ധമായി ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പോൾ UKയിലാണ് വന്നെങ്കിൽ നിങ്ങളുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. നിങ്ങളുടെ എവിടെയാണ് അക്കോമഡേഷൻ എടുത്തേക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളും ചോദിക്കും. അന്നേരം വളരെ ജെന്യുവൻ ആയിട്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അന്നേരം പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, വളരെ കറക്റ്റായിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ജെന്യുവിനിറ്റി അവർക്ക് പ്രൂവ് ചെയ്യാൻ അവർക്ക് ഇതായിട്ടുണ്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളോട് അധികം ചോദ്യമൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയൊന്നുമില്ല. ഓരോ ഇമിഗ്രേഷൻ ഓഫീസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അന്നേരം നന്നായി പ്രിപ്പയർഡ് ആവുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അന്നേരം അതിന് സഹായിക്കുന്ന വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അന്നേരം എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.